ഒരു വാക്കും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഈ നല്ലൊരു ദിവസം കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലെ ഇടവർക്ക് ആവശ്യമായ വിശ്രമം നൽകി ഉറങ്ങുവാൻ ഇടയായി. ഈ നല്ല ഒരു പ്രഭാതം കാണുവാൻ കർത്താവിൻ്റെ പൊന്മുഖ ദർശനത്തിലൂടെ ഈ ദിവസാരംഭം തുടങ്ങുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം ചെയ്തതിനായി സ്തോത്രം. ഞങ്ങളുടെ ആയുസ്സിനെ ഒരു ദിവസം കൂടെ നീട്ടി തന്നു, അതിനായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ കർത്താവിനെ സഭയായി ചേർന്ന് ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിയ ഈ നല്ല അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ ഈ പ്രത്യേകമായ സമയത്ത് മാത്രമല്ല, എപ്പോഴും ഞങ്ങളുടെ കർത്താവിനെ ആരാധിപ്പാനുള്ള മഹാഭാഗ്യമാണ് നീ ഇളിവർക്ക് നൽകിയത്. ഞങ്ങളെ ഈ നിലയിൽ കൊണ്ടുവരുവാൻ ഞങ്ങളെ യാതൊരു ശ്രേഷ്ഠതയോ മാന്യതയോ ഒന്നും ഞങ്ങൾക്കില്ല എന്നിട്ട് നീ ഞങ്ങളെ സ്നേഹിച്ചു, നീ ഞങ്ങളെ തിരഞ്ഞെടുത്തു. അവിടുത്തെ കൃപയിലേക്ക് ഞങ്ങൾക്ക് പുകഴുവാൻ ഒന്നുമില്ല. കർത്താവിൻ്റെ വലിയ ഇന്ന് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിപ്പാൻ ഉള്ള മഹാഭാഗ്യം അവിടുത്തെ കൃപയാൽ നൽകിയതിനായി തുടർന്ന് കർത്താവിനെ ഞങ്ങൾ പാടുന്നില്ലായി. ഉത്തരാമ ഞങ്ങൾ എത്തിച്ച് ആ വലിയ അപ്രത്യാശ നീ ഞങ്ങൾക്ക് തന്നതിനായി അല്പസമയം അവിടുത്തെ നീ ഞങ്ങൾ ഇരിക്കും. അവിടുത്തെ വെള്ളത്തെ ഞങ്ങൾക്ക് നൽകണം കിട്ടുന്നത്, അവിടുത്തെ വചനം കൃപയോട്, അവിടുത്തെ തിരുവചനം അത് ശക്തിയോടുകൂടെ ഇന്ന് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ, അത് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും മുതൽക്കൂട്ടായി തീരുവാൻ അവിടെ സന്നിധിയാകണം. ഈ വരുന്ന മണിക്കൂറുകളിലെല്ലാം അവിടെ സാന്നിധ്യ ബോധത്തോടുകൂടെ ഇരുപ്പാൻ സഹായിക്കണം. എല്ലാത്തിനും കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ അവിടെ സന്നിധിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തെ വിനയമായി അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാനിന്ന് ഒരു പ്രവാചകനെ കുറിച്ചാണ് പറവാൻ ആഗ്രഹിക്കുന്നത്. അത് ആരാണ് എന്ന് പറയാൻ സാധിക്കൂ? അത് വല്ലാത്തൊരു ചോദ്യമാണല്ലേ. ബൈബിളിൽ എത്രയോ പ്രവാചകന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിലയിൽ ഒരു പ്രവാചകൻ, എന്റെ മനസ്സിലുള്ള പ്രവാചകനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയും? ഇത് നെബുക്കദ്നേസർ ചോദിച്ച ചോദ്യം പോലെ ഇരിക്കും. സ്വപ്നം കണ്ടിട്ട് മറന്നുപോയി. ആ സ്വപ്നം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. സ്വപ്നം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം പറയാമെന്ന് വിദ്വാൻ പറഞ്ഞു. സ്വപ്നം എങ്ങനെ പറയാൻ പറ്റും എന്ന പോലെയായി ഈ ചോദ്യം. അത് ഞാനതിൽ നിന്ന് വിടുകയാണ്. നാം സാധാരണ ഏലിയാവോ ഏലീശയോ അല്ലെങ്കിൽ ഐശ്വര്യ പ്രവാചകനോ എരുമയാവോ അങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ട ഒരു പ്രവാചകനല്ല. എന്നാൽ നാം ആ നിലയിൽ ചിന്തിക്കുമ്പോൾ വേറെ നിലയിലൊക്കെയാണ് നാം അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാറും മനസ്സിലാക്കിയിട്ടുള്ളതുമല്ല. ഒരു പ്രേമ ഭക്തനാണ്, എന്നാൽ ഒരു പ്രവാചകൻ. നമുക്കതിനായിട്ട് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക, അവൻ ഒരു പ്രവാചകനാകുന്നു. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു. അവൻ ഒരു പ്രവാചകനാകുന്നു. ആരാ വ്യക്തി? അബ്രഹാമാണ്. ആരും അബ്രഹാം, ഞാൻ അബ്രഹാമിനെ ഒരു പ്രവാചകൻ എന്ന് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ നിവാസന്മാർ വന്ന് ശുശ്രൂഷിച്ച ഒരു നമ്മുടെ വലിയൊരു അസംബ്ലിയാണ്, അല്ലെങ്കിൽ നിവാസന്മാരുടെ ഒന്ന് കാണും, ഒരു പക്ഷേ സംസാരിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം ഒരു പ്രവാചകനാണ്. ആരാ അത് പറഞ്ഞത്? ദൈവമാണ് പറഞ്ഞത്. ദൈവം പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്.
ഒരിക്കൽ ലോകത്തെ കുതിരകളെ വർപ്പിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ട് താൻ ഒരിക്കൽ ഒരു കുതിര സവാരി ചെയ്യുവാനിടയായി. അപ്പോൾ താൻ പെട്ടെന്ന് അബദ്ധത്തിൽ കുതിരപ്പുറത്തു നിന്ന് വീണുപോയി. വീണ ആ സമയത്ത് യാദൃശ്ചികമായി ഒരു സാധാരണ പട്ടാളക്കാരൻ ചാടി വീണ് അദ്ദേഹത്തെ രക്ഷിച്ചു. വീഴുവാനിടയായി. ഉടനെ നെപ്പോളിയൻ പറഞ്ഞു, യു ആർ ദി ക്യാപ്റ്റൻ. അന്ന് മുതൽ അദ്ദേഹം ക്യാപ്റ്റനാണ്. ഒരു ക്യാപ്റ്റൻ ആവണമെങ്കിൽ, ഒരു സോൾജിയർ ഒരു ക്യാപ്റ്റൻ ആണെങ്കിൽ പട്ടാളത്തെ പല നിബന്ധനകൾ അനുസരിച്ച് പല ക്രമങ്ങളുണ്ട്. അങ്ങനെയാണ് ഒരാൾ ഉയർന്ന് വന്ന് ഒരു ട്രൂപ്പിന്റെ ക്യാപ്റ്റനായി തീരുന്നത്. എന്നാൽ ഇവിടെ അതൊന്നും ഉണ്ടായില്ല. നെപ്പോളിയൻ പറഞ്ഞു, നീ ക്യാപ്റ്റനാണ്. ദൈവം പറഞ്ഞു, നീ ഒരു അദ്ദേഹം ഒരു പ്രവാചകനാണ്. അപ്പൊ എന്റെ ചിന്ത ആ നിലയിൽ കടന്നുപോവുകയാണ്. അബ്രഹാം ഒരു പ്രവാചകനാ നിലയിൽ നേരത്തെ പറഞ്ഞതുപോലെ എലീശ, ഏലിയാവ്, ഐശയ, എഹെസ്കേൽ, ജെറമ്യ ഇങ്ങനെയുള്ള പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചക ശുശ്രൂഷ അബ്രഹാം ചെയ്തതായി കാണുന്നില്ല. എന്നാൽ ദൈവം പറഞ്ഞ കാര്യം അതിലൊരിക്കലും തെറ്റുപറ്റാൻ സാധ്യതയില്ല. ആ നിലയിൽ ഏത് രീതിയിൽ അബ്രഹാം ഈ പ്രവാചക ശുശ്രൂഷ തന്റെ ജീവിതകാലത്ത് താൻ ചെയ്തു, അതിൽ കൂടെ പുതിയ നിയമവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് ആ മിനിസ്ട്രിയിൽ കൂടെ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ ചിന്താ വിഷയം. ആ നിലയിൽ പ്രവാചകനായ അബ്രഹാം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വാക്യം, ഇത് എന്റെ രണ്ടാമത്തെ ഒരു വാദമാണിത്. എന്നാൽ ഇത് ഒന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അതിനായി ജനസിസ് ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1-4 വരെ വാക്യങ്ങൾ വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവനോട് കൂടെ പോയി. ഹാറാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. ഇവിടെ നാം വായിക്കുന്നുണ്ട്, അബ്രഹാം ഹാറാനിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ദൈവത്തിന്റെ വിളി കേട്ട് യാത്ര പുറപ്പെട്ടു, വിശ്വാസത്താൽ യാത്ര പുറപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അബ്രഹാമിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ആ 11-ാം അധ്യായത്തിന്റെ 31-32 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും, അബ്രഹാമിന്റെ പിതാവായ തേരഹ് യാത്ര പുറപ്പെട്ടു എന്നാണ് അവിടെ വായിക്കുന്നത്. തന്റെ പുത്രനായ അബ്രഹാമിനോട്, ഭാര്യയായ സാറായോടും, അതുപോലെ ഹാറാന്റെ മകനായ ലോത്തിനോടും കൂടെ യാത്ര പുറപ്പെട്ടു എന്നാണ് ഇവിടെ 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്. അപ്പോൾ ആ വരിൽ പ്രഥമ ദൃഷ്ടിയ പിതാവായ തേരഹ് യാത്ര പുറപ്പെട്ടു എന്നാണ് അവിടെ വായിക്കുന്നത്. എന്നാൽ ഇത് കുറെ കൂടെ അടുത്ത് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിലേക്ക് സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹാരാനിൽ വന്ന് പാർക്കും മുൻപേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി ഈ കാര്യങ്ങളെ പറഞ്ഞു എന്ന് വായിക്കുന്നു. അപ്പോൾ ഹാരാനിൽ വന്ന് പാർക്കുമ്പോൾ ഈ നിലയിൽ വന്നു, തന്റെ ആ നിലയിൽ യാത്ര പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ ഈ കാര്യം വളരെ വ്യക്തമാണ്. ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപേ ദശപുത്താരിൽ ഇരിക്കുമ്പോൾ, ഊരിൽ ഇരിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ പ്രത്യക്ഷനായി
ഈ കാര്യങ്ങളെ പറഞ്ഞു എന്ന് താൻ വാർത്തപ്പോഴാ പറഞ്ഞല്ലോ പിതാവായ തേലകൻ പുറപ്പെട്ടതായി കാണുന്നെങ്കിലും തേലകല്ല അവിടെ പുറപ്പെട്ടത്. അഥവാ താൻ ഈ പ്രവചന ഭാഗങ്ങളായിട്ട് അവിടെ പറയുന്ന ഏത് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്? ഞാൻ നിന്നെ കാണിപ്പാനായിട്ട് ദേശത്തേക്ക് പോകാം. ഒന്ന്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. രണ്ട്, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. മൂന്ന്, നീ ഒരു അനുഗ്രഹമായിരിക്കും. നാല്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ആറ്, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഏഴ്, നിന്നെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ ഏഴ് പ്രവചന സത്യങ്ങളെ അബ്രഹാമിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപ്. ഇത് തന്റെ ഭവനത്തിൽ അബ്രഹാം ആദ്യം പറഞ്ഞു. ഈ പ്രവചന കാര്യം, തനിക്ക് വെളിപ്പെട്ട കാര്യം തന്റെ പിതാവിനോട് പറഞ്ഞു, തേജസ്സിനോട് പറഞ്ഞു. ന്യായമായി അത് ചിന്തിക്കുവാൻ വഴിയുണ്ട്. അങ്ങനെ എഴുതിയിട്ടില്ല എങ്കിലും താൻ യാത്രപ്പെട്ടത് കണക്കാക്കുമ്പോൾ സ്തേഫാനോസിന്റെ പ്രസംഗങ്ങളെ കൂട്ടി ചിന്തിക്കുമ്പോൾ അവിടുത്തെ തന്റെ പ്രവചന ശുശ്രൂഷയുടെ ആദ്യകാലം തന്റെ ഭവനത്തിൽ താൻ അത് വെളിപ്പെടുത്തി. അബ്രഹാം ഈ പ്രവചന സത്യങ്ങളെ അത് വിശ്വാസത്ത് താൻ യാത്രപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നാം വിശ്വാസത്താൽ യാത്രപ്പെട്ടവരാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം വിശ്വാസമാണ്. ഞങ്ങൾ വായിക്കുന്നുണ്ട്, കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. കൃപയാണല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയല്ല, പ്രവൃത്തി കാരണമല്ല. പ്രവൃത്തി നോക്കുക ആയിരുന്നെങ്കിൽ ഒരിക്കലും ദൈവസന്നിൽ വരുവാൻ നമുക്ക് കഴിയില്ലായിരുന്നു. നമ്മുടെ പ്രവൃത്തി അശുദ്ധമായതായിരുന്നു, അകൃത്യത്തിൽ നിന്നായ ദൈവം ഒരിക്കലും പ്രസാദിക്കാത്ത ഏറ്റവും വൃത്തികെട്ട മനസ്സുള്ളവരാണ്. നമ്മുടെ പ്രവൃത്തി കൂടാതെ വിശ്വാസം രക്ഷിക്കപ്പെടുവാൻ ദൈവമക്കളായി തീരുവാൻ വിശ്വാസത്താൽ ആവലിയിൽ ജനിക്കുവാൻ ദൈവം കൃപ കാണിച്ചു. വിശ്വാസത്താൽ ജനിച്ചവർക്ക് വിശ്വാസത്താൽ ജീവിക്കാൻ സാധിക്കും. വിശ്വാസത്താൽ ജീവിക്കുന്നവർക്ക് വിശ്വാസത്താൽ മരിക്കാൻ സാധിക്കും. വിശ്വാസത്താൽ മരിച്ചവർക്ക് കർത്താവിനവർ ഉയർത്തെഴുന്നേൽപ്പാൻ സാധിക്കും. വിശ്വാസത്താൽ ജനനം, വിശ്വാസത്താൽ യാത്ര, വിശ്വാസത്താൽ മരണം, വിശ്വാസത്താൽ ഉയർത്തെഴുന്നേൽപ്പ്. അതെ, അബ്രഹാമിന്റെ യാത്ര, ഈ പ്രവാചകന്റെ യാത്ര വിശ്വാസത്താലായിരുന്നു. നമ്മുടെ യാത്ര വിശ്വാസത്താൽ ആ സിയോൻ ദേശത്തേക്ക്, സ്വർഗീയ സിയോനിലേക്ക് നമ്മുടെ യാത്ര പോകുകയാണ്. ഉത്തരം യെരുശലേമിലേക്ക് നാം യാത്ര ചെയ്യുകയാണ്. അതിങ്ങനെയാണ് വിശ്വാസത്താൽ നാം യാത്ര ചെയ്യുന്നു. ദൈവങ്ങളെ, ആ ഭാഗ്യം സിദ്ധിച്ചവരാണ് നാം. അബ്രഹാമിന്റെ മക്കളാണ്. ഹല്ലേലൂയ്യ, സ്തോത്രം. എന്നാലായി ഞാൻ ഈ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഈ ഇരുപതിന്റെ ഏഴ് ഒരിക്കൽ കൂടെ വായിക്കാം, അതിന്റെ പതിനേഴും കൂടെ വായിക്കാം. ഉൽപ്പത്തി ഇരുപതിന്റെ ഏഴും പതിനേഴും കൂടെ വായിക്കാം. ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്ക, അവനൊരു പ്രവാചകനാകുന്നു. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരെയൊക്കെ മരിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബിമലേക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി. അവർ പ്രസവിച്ചു. സ്തോത്രം. ഇവിടെ അബ്രഹാം ഒരു പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിന്റെ അരുളപ്പാട് അല്ലെങ്കിൽ പ്രവചന സത്യം അത് നിവർത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിവിടെ ഗരാഗ
രാജാവായ അബിമേലെക്കുമായി ബന്ധത്തിൽ സാറയെ ചൂണ്ടുപോയി. തന്റെ ഭാര്യ സാറ സഹോദരിയാണെന്ന് താൻ തെറ്റായി മനസ്സിലാക്കി. അതിന്റെ സാഹചര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഈ കാര്യം ദൈവം ആദ്യം ഗെരാ രാജാവായ അബിമേലെക്കിന് സ്വപ്നത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. സ്വപ്നത്തിൽ ഹെരാ രാജാവായ അബിമേലെക്കിനെ വെളിപ്പെടുത്തുന്ന കൊടുത്ത കാലം അബ്രഹാമിന് അത് ഓപ്പണായി മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അതിൽ വരുന്ന കാര്യം, അബ്രഹാം പറഞ്ഞ കാര്യം, അബിമേലെക്കിന് പറഞ്ഞ കാര്യം, നിന്റെ ജനം ദൈവഭയമില്ലാത്തവരാണ്, എന്റെ ഭാര്യ ആ വേറെത്തു സഹോദരിയാണ്. അപ്പൊ തന്നെ യഥാർത്ഥത്തിൽ ഭാര്യ, ഈ ഭാര്യയെ നീ മടക്കി തന്നാൽ നിനക്ക് രക്ഷയുണ്ട്, തരാനാ നീയും നിന്റെ കുടുംബവും നശിക്കും. ഇതാണ് പറഞ്ഞത്, ഇതാണ് പറഞ്ഞത്. പറഞ്ഞു നീ മതിക്കും, തന്നാൽ തന്നാൽ നീ രക്ഷപ്പെടും. മാത്രമല്ല നീ നിന്റെ കുടുംബത്തിനും സൗഖ്യത്തിനും. ദൈവത്തിന്റെ ഹിതപ്രകാരം അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ അബിമേലെക്കിന്റെ കുടുംബത്തിന് സൗഖ്യം വന്നു. അതുവരെ സന്താനോത്പത്തി അവർക്കുണ്ടായിരുന്നില്ല, അവർക്ക് സൗഖ്യമായി തീർന്നു. ദൈവം പറഞ്ഞ കാര്യം ആ പ്രവചന നിവൃത്തി അതിൻ്റെതായ നന്മ ഈ ജാതീയ രാജാവായ ഗെരാ രാജാവ് അബിമേലെക്കിനും കുടുംബത്തിനും ഉണ്ടായതായി കാണുന്നു. ദൈവമക്കളെ, അബ്രഹാമിനെ പോലെ അല്ലെങ്കിൽ നാം വലിയ പ്രവാചകന്മാരൊന്നുമല്ല, എന്നാൽ ഈ ലോകത്ത് നന്മ സുവിശേഷിക്കുന്ന സുവിശേഷത്തിന്റെ പ്രവാചകന്മാരാണ്. ഒരു പ്രവചന ശുശ്രൂഷ ആ നിലയിൽ പഴയ പറയുന്ന ദൈവവാസന്മാരെ പോലെ നമുക്കില്ല എങ്കിലും നാം പുതിയ നിയമ പ്രവാചകന്മാരാണ്. നാം ഈ ലോകത്തോട് ഈ ജാതിയോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ മരിക്കും, നിങ്ങൾ നിത്യമായ ശിക്ഷാർത്ഥിയിലേക്ക് പോകും, നിങ്ങളെ രക്ഷപ്പെടുവാൻ ഏക സത്യ മാർഗമേ ഉള്ളൂ. വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഈ ലോകത്തോടെ നമുക്ക് വിളിച്ചു പറയാനുള്ളത് ഈ സത്യ സുവിശേഷത്തിന്റെ പ്രവാചകന്മാരാണെന്ന്, നാം അത് നിവർത്തിക്കുവാൻ ബാധ്യസ്ഥരാണ്. നാം ഉദ്ഘാടനക്കാരായിരുന്നു, ഈ ലോകത്തിന് പ്രത്യാശയില്ലാതെ ജീവിച്ചവരായിരുന്നു, നരകത്തിലേക്ക് പോയവരായിരുന്നു. കൃപയാൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായിത്തീർന്ന് വരുവാൻ പോകുന്ന ദൈവ കോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ്, രക്ഷപ്പെട്ടവരാണ്. ഈ സുവിശേഷം നാം ലോകത്തോട് പറയുന്നു. ഈ ലോകത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യം ഈ പ്രവചന ഭാഗം നിവൃത്തീകരിക്കപ്പെടുകയാണ്. അനേകം വന്ന് കർത്താവിനെ സ്വീകരിച്ചു. അവർ ദൈവരാജ്യത്തിന്റെ അവകാശികളും ദൈവമക്കളുമായി തീരുമ്പോൾ ആ പ്രവചന സത്യത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗഭാഗങ്ങളായി തീരുകയാണ് നാം പ്രാർത്ഥിക്കുമ്പോഴും. കർത്താവിനുവേണ്ടി പോരാടുന്ന അനേകം ദൈവദാസന്മാരുണ്ട്, അവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രവചന ഭാഗത്തിന്റെ ആൾക്കാരിനെ അപൂരിപ്പിക്കുകയാണ്. നാം അതിന്റെ സാക്ഷികളായി, അംബാസഡർമാരായി, സ്വർഗീയ പ്രതിനിധികളായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് തീരുകയാണ്. അബ്രഹാം പ്രവാചകൻ നമ്മോട് സംസാരിക്കുന്നു, വിശ്വാസത്താൽ യാത്ര ചെയ്തു, പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ. മൂന്ന്, നമുക്ക് അതിലെ അടുത്തയിലേക്ക് കടന്നു വരാം. അതിന്റെ 22 അധ്യായം അതിന്റെ 18 വാക്യത്തിലേക്ക് കടന്നു വരാം. ജനസിസ് 22:18. നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകലജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. അനുസരിക്കുന്ന പ്രവാചകൻ,
വിശ്വാസത്താൽ യാത്ര ചെയ്ത പ്രവാചകൻ, പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ, അനുസരിക്കുന്ന പ്രവാചകൻ. അബ്രഹാം ഇസാക്കിനെ യാഗം കഴിച്ച സംഗതിയെ നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഇവിടെ പറയുന്ന കാര്യം അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവരല്ലോ നിന്റെ സന്തതി. ആ സന്തതിയാണ് യാഗം കഴിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, അബ്രഹാം എന്നോടല്ലേ പറഞ്ഞത് ഇസ്മായേലിനെ പുറത്താക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ് ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവരല്ലോ നിന്റെ സന്തതി. അതുകൊണ്ട് അതിനെ യാഗം കഴിച്ചാൽ പിന്നെ ഈ കാര്യത്തിനെ നിറവേറും. ന്യായമായ ചോദ്യമാണ്. അബ്രഹാം ചോദിച്ചില്ല കേട്ടോ, അബ്രഹാം ചോദിച്ചില്ല. ദൈവം പറഞ്ഞ കാര്യം അതുപോലെ തന്നെ അനുസരിച്ചു. അതിന്റെ മാർക്കാണ് ഇവിടെ 18-ാം വാക്യത്തിൽ നീ എന്നെ അനുസരിച്ചത് കൊണ്ട് 100% മാർക്ക് കൊടുത്തു. ആരാ മാർക്ക് കൊടുത്തത്? ദൈവമാണ്. അബ്രഹാമിന്റെ അനുസരണത്തിന് മാർക്ക് കൊടുത്ത മനുഷ്യനല്ല, ദൈവമാണ് മാർക്ക് കൊടുത്തത്. 100 മാർക്ക്, 100% മാർക്ക് കൊടുത്തിരിക്കുകയാണ്. താൻ അനുസരിക്കുവാൻ താൻ എങ്ങനെയാണ് ധരിക്കുന്നത്? ഒരു പക്ഷേ ഇങ്ങനെയാണ് ദൈവം പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിന്റെ ആരാധനായ മകനെ യാഗം ഹോമയാഗമായി കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ താൻ സ്നേഹിക്കുന്ന മകനാണ്, താൻ ഏറ്റവും ആദരി ഇഷ്ടപ്പെടുന്ന തന്റെ മകനാണ്. അതാണ് ഈ ദൈവം ചോദിച്ചത്. അബ്രഹാമിന് ഏറ്റവും മൂല്യമുള്ളതാണ് ദൈവം ചോദിച്ചത്. ദൈവത്തിന് എപ്പോഴും ഏറ്റവും മൂല്യമുള്ളതാണ്. നമ്മളെ ഏറ്റവും വേണ്ടാത്ത കാര്യമൊന്നും വേസ്റ്റായ കാര്യമല്ല ദൈവത്തിന് വേണ്ടത്. ഏറ്റവും മൂല്യമുള്ള നമുക്ക് എന്തോ അതാണ് ദൈവത്തിന് വേണ്ടത്. ആലേലുയാ സ്തോത്രം. അതിനാണ് ദൈവം പ്രസാദിക്കുന്നത്, അതാണ് അബ്രഹാം കൊടുത്തത്. അതിനായി താൻ അതിനാവിനേറ്റു. തനിക്ക് നമുക്കെല്ലാം ഇഷ്ടമില്ലാത്ത കാര്യം അങ്ങനെ ആണെങ്കിൽ ഈ കാര്യം ചോദിച്ച ദിവസം എഴുന്നേൽപ്പാണെങ്കിൽ താമസമിരും, പെട്ടെന്ന് ആ കാര്യം ചെയ്യുവാൻ താമസമിരും. എന്നാൽ അബ്രഹാം ആ ചെയ്ത ഉള്ളിലെ മനസ്സും സമർപ്പണവും ഇവിടെ കാണാം. അധികാരത്തെ താൻ ഈ കാര്യത്തിനായി എണീറ്റു, ആദരയിൽ എണീറ്റതായി കാണാം. ആ യാത്രയിൽ ചോദ്യമുണ്ട്, അപ്പാ തീയും വിറകുമുണ്ട്, ആറ്റിൻകുട്ടി എവിടെ? ഹോമയാഗം കഴിക്കും ആറ്റിൻകുട്ടി എവിടെ? ഇസാക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ അബ്രഹാം പറഞ്ഞു, മകനെ ദൈവം നോക്കിക്കൊള്ളൂ. ദൈവം നോക്കിയോ? പ്രവചനമാണ് കേട്ടോ, അബ്രഹാമിന്റെ പ്രവചനം. ദൈവം നോക്കിക്കൊള്ളൂ മകനെ, ദൈവം നോക്കി. ഇസാക്കിനെ യാഗം കഴിക്കുവാൻ കത്തി കരുത്തിൽ വീഴുവാൻ ആ മുഹൂർത്തത്തിൽ ദൈവം അവിടെ ഇടപെട്ടു, അബ്രഹാമിന്റെ അനുസരണത്തെ മാനിച്ചു. അതാകുമ്പ് കാറ്റിൽ വിളിപ്പെട്ട് ആട്ടിക്കുട്ടി കേൾക്കുന്നു, ദൈവം നോക്കി, ദൈവം കരുതി. അബ്രഹാമിന്റെ പ്രവചനം അവിടെ നിറവേറി. അനുസരിക്കുന്ന പ്രവാചകൻ, നാം ഏത് നിലയിൽ ദൈവത്തെ അനുസരിക്കുന്നു? നമ്മളെ അനുസരിപ്പാൻ തക്കവണ്ണം മാതൃകയായി ഇതാ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മുൻപിലുണ്ട്, നല്ലതായിട്ടുണ്ട്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി, നിന്റെ സന്തതി മുഖാന്തരം സകലയായി പരിഗണിക്കപ്പെടും. ആ സന്തതി കർത്താവായ ക്രിസ്തുവാണ്. ഏകാന്തലേഖനത്തിൽ പറയുന്നു ആ സന്തതി ക്രിസ്തുവാണ്. നാം ജനിച്ചു, നാം അബ്രഹാമിന്റെ മക്കളാണ്. കർത്താവായ യേശു ക്രിസ്തു അനുസരണത്തിൽ പൂർണ്ണ തികവ് കാണിച്ചവനാണ്. നാം ആ വായിക്കുന്നുണ്ട്, ക്രൂശിനെ മരണത്തോളം അനുസരണമുള്ളവനായിട്ടുണ്ട്. കർത്താവിനെ പോലെ അനുസരിച്ച വേറെ വ്യക്തി ആരുമില്ല.
അബ്രഹാമിന്റെ പുത്രനായ ദാനീലിന്റെ പുത്രനായ യേശുക്രിസ്തു അവൻ നമുക്ക് വേണ്ടി അനുസരണത്താൽ തികഞ്ഞവനായി അനുസരണത്തിന്റെ മക്കളാണ്. നാം ഈ ദിവസങ്ങളൊക്കെ ആ പത്തോത്തിലേറെ എടുക്കുന്നുണ്ട്. നാം ഇനി എന്തുകൊണ്ട് അനുസരിക്കണം? അതൊരു ഒരു ദിവസത്തെ ക്ലാസ് ആണ്. എന്തുകൊണ്ട് നാം അനുസരിക്കണം? അതിലൊന്നാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, നമ്മുടെ രക്ഷിതാവ്. അവനും അനുസരണമുള്ളവനായി തികഞ്ഞവനായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ അനുസരിക്കാതിരിക്കാൻ കഴിയും? പ്രവാചകനായ അബ്രഹാം അനുസരിക്കുന്ന പ്രവാചകൻ ധാരവാഹിക്കുന്നുണ്ട്. ഏക മനുഷ്യന്റെ അനുസരണക്കാരനാൽ അനേകം പാപികളായി തീരുന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഏകന്റെ അനുസരണത്താൽ, അതാരാ? കർത്താവായ യേശുക്രിസ്തു അനുസരണത്താൽ നാം ആ ദൈവ നീതിമാന്മാരായി. ഒരു വാക്യം കൂടി പറയുന്നുണ്ട്, എബ്രായ ലേഖനം 5:8 വാക്യം, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു. അവിടുന്ന് ആദ്യം പറഞ്ഞു, കർത്താവിനെ പോലെ അനുസരണം തികച്ച് പൂർത്തീകരിച്ച വേറാരുമില്ല. അബ്രഹാമിന്റെ താവളിയിൽ കടന്നു വന്ന നമ്മൾ രക്ഷിതാവായ കർത്താവ് യേശുക്രിസ്തുവിനാൽ ജനിക്കപ്പെട്ട മക്കളായ നാം അത്രമാത്രം അനുസരണമുള്ളവരായി കർത്താവിനെ സേവിക്കണം, മാനിക്കണം. അനുസരണമുള്ള പ്രവാചകൻ എന്ന നിലയിൽ നമുക്ക് കാണുവാൻ തോന്നാൻ കഴിയും. മറ്റൊരു കാര്യം, ഈ അനുസരണമുള്ള പ്രവാചകനാൽ നാം പറയുന്നുണ്ട് ആ സന്തതി ക്രിസ്തു തന്നെ എന്ന് പറയുന്നുണ്ട്. നിന്റെ സന്തതി ഇവണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹു ജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ബഹുജാതികൾക്ക് പിതാവാകും, അനേക മക്കളുണ്ടാകും, എണ്ണിക്കൂടാത്തൊരു മക്കളുണ്ടാകും, ആകാശത്തിൽ നക്ഷത്രം പോലെ മക്കളുണ്ടാകും, കളത്തിലെ മണൽ പോലെ എണ്ണിക്കൂടാത്തോളം മക്കളുണ്ടാകും. നമുക്കറിയാം ആ ഇന്നത്തെ ഇസ്രായേലിന്റെ ആ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 2024 ജനുവരിയിൽ എടുത്ത കണക്ക് പ്രകാരം 93 ലക്ഷം ഒരു കോടി തികച്ചില്ല. അതാണ് ഇന്ന് ഇസ്രായേലിലുള്ള പോപ്പുലേഷൻ. ചിതറിപ്പാർക്കുന്ന ഇസ്രായേലിനെ കൂട്ടി കഴിഞ്ഞാൽ ഒരു 6 ലക്ഷം കിട്ടും. ഏകദേശം 99 ലക്ഷം യഹൂദന്മാരെ കാണുകയുള്ളൂ. ആ പ്രകാരന്റെ സന്ധി ഒരു ലക്ഷം എണ്ണാൻ കഴിയില്ലേ? എന്നാൽ ഇതല്ല, ഇതല്ല കണക്ക്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ജയിക്കുന്ന മക്കൾ അത് എണ്ണിക്കൂടാത്ത. ധാരാളത്തിന്റെ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറിയിക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. സർവഗോത്രം ഭാഷയിൽ വംശത്തിൽ ജാതിയുള്ളവരെ അനേക മക്കൾ നിന്റെ സന്തതി മുഖാന്തരം അനേരിയാസ്തോത്രം അസുഖീയാനുഭവത്തിലെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏകന്റെ അനുസരണത്താൽ. അനേരിയാസ്തോത്രം ഒരു കാര്യം രണ്ടു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കും. ആരാധിക്കുന്ന പ്രവാചകൻ Genesis 12:7 അവൻ 12:8 13:3 13:18 21:33 22:9 22:13 ഈ ഭാഗങ്ങളിലെല്ലാം അബ്രഹാം എവിടെ ചെന്നോ അവിടെ യാഗം കഴിക്കും, ആരാധിക്കും. തന്റെ സ്വന്തം ദേശത്തായാലും അന്യദേശത്തായാലും തനിക്ക് ഒന്നുണ്ടായി ആരാധിക്കുക. ദൈവക്കളെ ആരാധനയ്ക്ക് അതിന്റെ പ്രാധാന്യമുണ്ട്. കേവലം
വന്ന് ഇരുന്ന് പോകുന്ന അനുഭവമല്ല. നമ്മെ രക്ഷിച്ച വിധം നമ്മൾ ഓർക്കാം. നമുക്ക് എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? നമ്മുടെ വായിക്കുന്നുണ്ട്, ഞാൻ മൗനമായിരിക്കാതെ എന്നേക്കും അവന് സ്തുതി പാടേണ്ടതിൽ തന്നെ ആരാധന അതിന്റെ പ്രാധാന്യമുണ്ട്. എന്നെ രക്ഷിച്ച കർത്താവിനെ ആരാധിക്കുവാൻ വരുന്നത് അലംഭാവത്തോടു കൂടെ ആയിരിക്കരുത്. നമ്മെ സ്വീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വായിക്കുന്നുണ്ട്, അവന്റെ ദാസന്മാർ അവന്റെ മുഖത്തെ കാണും, അവർ അവനെ ആരാധിക്കും. ഈ സ്ഥലത്ത് മാത്രമല്ല, സ്ഥലത്ത് നിൽക്കുകയോ ഇന്ന് കർത്താവിനെ ആത്മകണ്ണുകൾ നിറഞ്ഞ് നന്ദിയോടെ നാം ആരാധിച്ചു. എന്നാൽ കർത്താവിനെ മുഖാമുഖമായി കണ്ട് ആരാധിക്കുന്ന സുധിരം അതിന് ദൂരമല്ല. അവന്റെ ദാസന്മാർ അവന്റെ മുഖത്തെ കാണും, അവൾ അവനെ ആരാധിക്കും. എത്ര വലിയ പ്രത്യാശയോടും കൂടെയാണ് നാം ഇവിടെ അബ്രഹാം യാഗം കഴിച്ചപ്പോൾ അവിടെ ഇങ്ങനെ യഹോവ ഈ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞ് അതിൽ യഹോവ ഇല്ലേ എന്ന് പേരിട്ടു. യഹോവ പ്രത്യക്ഷനാകും, അതാണ് തന്റെ പ്രത്യാശ. ആരാധിക്കുമ്പോൾ തന്നൊരു പ്രത്യാശ എന്ന് പറഞ്ഞാൽ കർത്താവ് പ്രത്യക്ഷനാകും. നാം ഇന്ന് ആരാധിച്ചപ്പോൾ നമ്മുടെ പ്രത്യാശ അതാണ്. ഈ പാനപാത്രം ഈ അപ്പമീനുകളെ കാണിക്കുമ്പോൾ കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. അവിടെ വരെ അവന്റെ വരവോളം കർത്താവ് വരുന്നത് വരെ കർത്താവിന്റെ പ്രത്യക്ഷത്തിലൂടെ ആ പ്രത്യാശയുടെ ഒരു മുഖമാണ് ആരാധന നാം പ്രത്യാശിക്കുന്നത്. കർത്താവിനെ ആരാധിക്കുമ്പോൾ നാം അവനെ കാണുന്നു, അവന്റെ വരവോളം ഞാൻ കർത്താവിനെ ആരാധിക്കും. കർത്താവിന്റെ വരവിനെ കണ്ടുകൊണ്ടാണ് നാം ആരാധിക്കുന്നത്. ആരാധിക്കുന്ന പ്രവാചകൻ, ആരാധിക്കുന്ന പ്രവാചകന്റെ മക്കൾ നാം. ഹല്ലേലൂയ സ്തോത്രം. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, പ്രത്യാശയോടെ ജീവിച്ച പ്രവാചകൻ. ഹീബ്രൂ എബ്രായലേഖനം 11:9 ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരു അന്യ ദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തിനെ കൂട്ടാവകാശികളായ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാറുകളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാമിന് കനാൻ ദേശം വാഗ്ദത്ത ദേശമാണ്, ദൈവം കൊടുത്തതാണ്. എന്നാൽ അബ്രഹാമിന് തന്റെ മകനായ ഇസാക്കിനോടും കൊച്ചുമകനായ യാക്കോബിനോടും പറയാനുണ്ടായിരുന്നത്, മക്കളെ എനിക്ക് വാഗ്ദത്തം ചെയ്ത ഈ കനാൻ ദേശം അല്ല ശാശ്വത സ്ഥലം, ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ള നഗരമുണ്ട് കേട്ടോ, ഞാൻ അതിനായി കാത്തിരിക്കുന്നു. അബ്രഹാമിന് വെളിപ്പെട്ട കാര്യം തന്റെ മകനോടും കൊച്ചുമകനോടും തന്നത് വെളിപ്പെടുത്തി അവനോടുകൂടെ കൂടാരങ്ങളിൽ പാർത്ത് പ്രത്യാശയോടുകൂടെ ജീവിച്ചു. പ്രേമുള്ളവരെ, ഈ ലോകത്ത് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അനേകം നന്മകൾ നമ്മുടെ പിതാക്കന്മാരെ അപേക്ഷിച്ച് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവർക്ക് ഇല്ലാത്ത കാര്യം ഇന്ന് പല നമുക്ക് ഇല്ല. അവർക്ക് ക്ഷമിക്കണം, അവർക്ക് ഉള്ള കാര്യം പലപ്പോഴും നമുക്ക് ഇന്ന് ഇല്ല. അവർക്ക് ഇല്ലാത്ത കാര്യം പലതും നമുക്ക് ഇപ്പോഴുണ്ട്. അതൊന്നാണ് സമ്പത്ത്. അവർക്ക് ഉണ്ടാകുന്ന കാര്യമാണ് വിശ്വാസവും സ്നേഹവും ഭക്തിയും ആയി ജീവിച്ച കാലം. അത് പലപ്പോഴും നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു. അവർ പ്രത്യാശയോടെ ജീവിച്ചു. ഈ കാലം ഈ ലോകം അവർക്ക് പരദേശവാസമാണ്. അത് അവർ ആ നിലയിൽ അതുപോലെ തന്നെ ജീവിച്ചു. പ്രിയമുള്ളവരെ, നമ്മളെ പരദേശവാസമാണ്, നാം അന്യദേശത്താണ് ജീവിക്കുന്നത്. പ്രത്യാശയായ കർത്താവ് നമ്മെ ഏറ്റെടുക്കുവാനും കടന്നു. പിൻപ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്, അവിടെ നിന്ന്
കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മൾ പൗരത്വം സ്വർഗത്തിൽ അബ്രഹാം വിശ്വാസത്തോടെ യാത്ര ചെയ്തു. അബ്രഹാം പ്രാർത്ഥനയിലൂടെ ആ താനാകാര്യം പ്രവചന സത്യം നിറവേറ്റി. അബ്രഹാം അനുസരിക്കുന്ന ഒരു പ്രവാചകനായി നമുക്ക് കാണാം. അബ്രഹാം ആരാധിക്കുന്ന പ്രവാചകൻ, അബ്രഹാം പ്രത്യാശയോടെ ജീവിച്ച പ്രവാചകൻ. ദൈവമക്കളെ, ഈ അന്ത്യകാലത്ത് നമ്മുന്ന അവസ്ഥയിൽ നമ്മുടെ പിതാക്കന്മാർ കാണിച്ച മാതൃക പിൻപറ്റുന്നുണ്ട്. കർത്താവിന്റെ വരവിൽ നല്ല ദാസന്മാരെ ദാസന്മാരെ വിളിക്കപ്പെട്ടു. കർത്താവിന് വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോവാൻ ഈ സിയോൺ യാത്ര ധന്യമായി തീരുവാൻ ഈ ചന്ദ്രനെ നമ്മൾ സഹായിക്കട്ടെ. അവൻ വിളിയ നാമം എന്നും നയിക്കും.